പ്രീസലോഡ് ഹാലിലുയ സ്തോത്രം 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 കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമമി അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ പ്രിയപ്പെട്ട ദേവമക്കളെ നമുക്കൊരുമിച്ച് രണ്ടായിരത്തി ഇരുപത് നവംബർ മാസം ഇരുപത്തിരണ്ടാം തീയതി ഹാല ലുയ ഞായറാഴ്ച പ്രഭാതത്തിൽ കർത്താവിനെ ആരാധിക്കുവാൻ കർത്താവിനെ സ്തുതിക്കുവാൻ സർവശക്തനായ നമ്മുടെ സ്വർഗീയ പിതാവ് ഒരുക്കുന്നതിരിക്കും നല്ല അവസരങ്ങൾക്കായിട്ട് നമുക്ക് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ നമ്മുടെ കർത്താവിനെ സ്തോത്രം ചെയ്യാം കൈകളൊക്കെ ഉയർത്തി കർത്താവിനെ നന്ദി പറഞ്ഞാട്ട് ഹലിലുയ സ്തോത്രം 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 സ്ത്രോത്രം ഹലലുയ യേശു നല്ലവനല്ലോ അങ്ങട ദയാ എന്നേക്കുമുള്ളത് ഹലുയ സ്തോത്രം കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ നമ്മുടെ കർത്താവ് നമ്മളെ കാത്തു കാത്തുപരിപാലിച്ചു സ്തോത്രം പറഞ്ഞ് കഴിഞ്ഞ രാത്രിയിലും നമുക്ക് നല്ല ഉറക്കം തന്നു കർത്താവിനെ സ്തോത്രം പറഞ്ഞാണ്ട് ഈ രാവിലെ പ്രഭാതത്തിൽ നമുക്ക് തക്ക സമയം തുണരുവാൻ കർത്താവിനെ ആരാധിക്കുവാൻ കർത്താവിനെ സ്തുതിക്കുവാൻ സർവശക്തനായ നമ്മുടെ പിതാവ് ഒരുക്കി തന്ന നല്ല സാവകാശങ്ങൾക്കായിട്ട് സ്തോത്രം പറയാം തിരുവഞ്ചത്ത് ഇങ്ങനെ പറയുന്നല്ലോ എൻ മനമേ ഹോവേ വാഴ്ത്തുക എൻ്റെ സർവാന്തര ഗുപേ അവൻ്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക യെന്മനമേ യഹോയെ വാഴ്ത്ത് അവൻ്റെ ഉപകാരങ്ങളൊന്നും മറക്കരുന്ന് പ്രഭാത നമ്മുടെ അപ്പ നമുക്ക് ചെയ്ത ഉപകാരങ്ങളെ ഓർത്ത് കഥാവിൻ്റെ സ്തോത്രം പറഞ്ഞാട്ടെ അങ്ങ് എത്ര നല്ലവനാപ്പം അങ്ങെത്ര വിശ്വസ്തനാപ്പം അങ്ങ് ഞങ്ങളെ പരിപാലിച്ച വിധങ്ങൾക്കായ് സ്തോത്രം രോഗങ്ങളിൽ നിന്ന് ഞങ്ങളെ വിടിവിച്ചതിനായുടെ സ്തോത്രം ഞങ്ങളുടെ പ്രാണനെ മരണത്തിൽ നിന്ന് വിടുവിച്ചതിനായിട്ട് സ്തോത്രം ഞങ്ങളുടെ കണ്ണിനെ കണ്ണുനീരിൽ നിന്ന് വിടുവിച്ചതിനായി സ്തോത്രം ഞങ്ങളുടെ കാലിന് വീഴ്ചയിൽ നിന്ന് വിടിവിച്ചതിനായിട്ട് സ്തോത്രം ആവശ്യമുള്ള നന്മകളൊക്കെ തന്ന് ഞങ്ങളെ അനുഗ്രഹിച്ചതിനായി സ്തോത്രം കഥാവി അന്നവസ്ത്രാദികളെ തന്ന് അങ്ങ് ഞങ്ങളെ നടത്തുന്ന കൃപകൾക്കായി സ്തോത്രം ഈ മഹാമാരിയുടെ നടുവിൽ അങ്ങനെ ചിറകിന്റെ മറവിൽ ഞങ്ങളെ മറച്ചു പിടിച്ചിരിക്കുന്ന കൃപകൾക്കായി സ്തോത്രം കഥാവ ഈ പ്രഭാതത്തിലും ദൈവോജനം കേൾക്കുവാൻ ഞങ്ങൾക്ക് സാഹചര്യം ഒരുക്കി തന്നിരിക്കുന്ന കൃപകൾക്കായി സ്തോത്രം അങ്ങ് ഞങ്ങൾ ആരാധിക്കുന്നു അങ്ങ് ഞങ്ങൾ സ്തുതിക്കുന്നു അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു അങ്ങനെ നാമത്തെ ഞങ്ങൾ ഉയർത്തുന്നു ഈ പ്രഭാതത്തിൽ അങ്ങ് വലിയവനാഭ ഓ അങ്ങ് വിശ്വസ്തനാഭ അങ്ങ് മാറാത്ത ദൈവമാകിയാൽ അങ്ങേക്ക് നന്ദിയോടെ നന്ദിയോടെ സ്തോത്രം ഹലെ സ്തോത്രം 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 നൂറ്റി രണ്ടാം സങ്കീർത്തനങ്ങളിൽ ദാവി ദി ഇങ്ങനെ പറഞ്ഞത് എൻ്റെ മനസ്സ് ഉറച്ചിരിക്കുന്നു ഞാൻ പാടും എൻ്റെ മനം കൊണ്ട് ഞാൻ കീർത്തനം ചെയ്യും ഹലെ ലൂയ വീണയും കിണരുമായുള്ളവേ ഉണരുവേൻ ഞാൻ അധികാരത്തെ ഉണരും യഹോവേ വംശങ്ങളുടെ ഇടയിൽ ഞാൻ അങ്ങേക്ക് സ്തോത്രം ചെയ്യും ജാതികളുടെ മധ്യേ ഞാൻ അങ്ങേക്ക് കീർത്തനം പാടും അങ്ങനെ ദൈവ ആകാശത്തിനു മീതെ വലുതാകുന്നു അങ്ങയുടെ വിശ്വസ്ത മേഘങ്ങളോളം എത്തുന്നു ദൈവമേ അങ്ങ് ആകാശത്തിനു മീതെ ഉയർന്നിരിക്കണമേ അങ്ങയുടെ മഹത്വം സർവഭൂമിക്കും മീതെ തന്നെ ഹലൂയ്യ അതെ ആ സകല മഹത്വത്തിനും പുകഴ്ചയ്ക്കും യോഗ്യനായി നമ്മുടെ കഥാവിനെ നമുക്ക് ഹൃദയം നിറഞ്ഞ സന്തോഷത്തോടെ സ്തോത്രം ചെയ്യാം കഥാവ് നല്ലവനല്ലോ അവൻ്റെ ദയാ എന്നേക്കുമുള്ളത് ഹാരി സ്തോത്രം നമുക്ക് പ്രാർത്ഥിക്കാം എല്ലാ കണ്ണുകളും അടഞ്ഞിരിക്കട്ടെ ഒരുമിച്ച് പ്രാർത്ഥിക്കാം ഞങ്ങളുടെ സ്വർഗീയ പിതാവീശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ ഒരുമനപ്പെട്ട് ആ പൊന്മുഖത്തേക്ക് നോക്കുന്നു ഇന്ന് പ്രഭാത് കഥാവ് ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നു ഞങ്ങളങ്ങയെ ആരാധിക്കുന്നു ഞങ്ങളങ്ങയെ വാഴ്ത്തുന്നു കഴിഞ്ഞ പകൽ ഞങ്ങളെ നടത്തിയ വിധങ്ങൾക്കായി സ്തോത്രം രാത്രി ഞങ്ങൾക്ക് തന്ന നല്ല ഉറക്കത്തിനായിട്ട് സ്തോത്രം ഈ പ്രഭാതം ഞങ്ങളെ ഉണർ ൂപകൾക്കായി സ്തോത്രം അപ്പം ഈ പകൽക്കാലം അങ്ങ് ഞങ്ങളെ അത്ഭുതകരമായി നടത്തുന്നു അങ്ങയുടെ വിശ്വസ്തതയെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു അപ്പം ഇന്ന് പ്രഭാതത്തിൽ ഈ ശബ്ദം കേൾക്കുന്ന എല്ലാ അങ്ങനെ പ്രിയപ്പെട്ടവർക്കായിട്ടും സ്തോത്രം ചെയ്യുന്നു ഓരോരുത്തരെയും അങ്ങനെ കൈകളിലേക്ക് തന്നു പ്രാർത്ഥിക്കുന്നു കഥാവെ ഇന്ന് പകൽക്കാലം ഇതിൻ്റെ കുഞ്ഞുങ്ങളുടെ ആവശ്യങ്ങൾ എന്തു തന്നെ ആയിക്കോട്ടെ അതിനകത്ത് അങ്ങ് അത്ഭുതം ചെയ്യണമേ അങ്ങേക്കൊന്നും അസാധ്യമല്ലല്ലോ അങ്ങ് ചെങ്കടലിനെ പിളർന്ന് വഴി തുറന്നു കൊടുത്ത ദൈവമാണ് അങ്ങേക്കെന്തെങ്കിലും അസാധ്യമായിട്ടുണ്ടോ ഇന്ന് പകൽ കാലം തൻ്റെ കുഞ്ഞുങ്ങൾ ഭാരപ്പെട്ടിരിക്കുന്ന വിഷയത്തിൽ വേദനപ്പെട്ടിരിക്കുന്ന വിഷയത്തിൽ നിരാശപ്പെട്ടിരിക്കുന്ന വിഷയത്തിൽ കഥാവയെ പ്രത്യാശ നഷ്ടപ്പെട്ടിരിക്കുന്ന വിഷയങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ അത്ഭുതം നടക്കട്ടെ യേശുവിൻ്റെ നാമത്തിൽ അത്ഭുതം നടക്കട്ടെ യേശുവിൻ്റെ നാമത്തിൽ അത്ഭുതം നഷ്ടപ്പെട്ടു ആ വഴി അടഞ്ഞു എന്ന് പറഞ്ഞിരുന്ന ചില സാഹചര്യങ്ങൾ ഇന്നു പകൽക്കാലം അത് ആമേൻ തൻ്റെ കുഞ്ഞുങ്ങൾക്ക് അനുകൂലമായി വീണ്ടും തുറക്കപ്പെടുന്നതിനായി സ്തോത്രം അങ്ങനെ കൃപ കൊണ്ട് തൻ്റെ കുഞ്ഞുങ്ങളെ നിറയ്ക്കുന്ന വൻ കൃപകൾക്കായി സ്തോത്രം അതെ അടഞ്ഞുപോയി ഇനി അവിടെ ഒരു ചാൻസ് ഇല്ല എന്ന് പറഞ്ഞ് ആമേൻ എഴുതി തള്ളിയ വിഷയങ്ങൾ ആമേൻ ഇന്നു പകൽക്കാലം കർത്താവ് ചില അത്ഭുതങ്ങളിലൂടെ വീണ്ടും ആരംഭിക്കുന്നതിനായി സ്തോത്രം ചെയ്തു കഥാവി എന്നീ ശബ്ദം കേൾക്കുന്നതിൻ്റെ കുഞ്ഞുങ്ങൾ രോഗികളായിരിക്കുന്നവരുണ്ടെങ്കിൽ യേശു കൃഷ്ണന്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ അങ്ങെല്ലാ എല്ലാ രോഗത്തിനും നല്ല വൈദ്യനാണ് അതുകൊണ്ട് ഇതിൻ്റെ പ്രഭാതം ഞങ്ങൾ സകല രോഗികളെയും അങ്ങനെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു യേശു കൃഷ്ണന്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ യേശു കൃഷ്ണൻ്റെ നാമത്തിൽ രോഗബന്ധനം അഴിയട്ടെ യേശു കൃഷ്ണൻ്റെ നാമത്തിൽ രോഗാത്മാവ് വിട്ടുമാറട്ടെ പൂർണ്ണ സ്വസ്ഥത പൂർണ്ണ സ്വാതന്ത്ര്യം ആരോഗ്യം തൻ്റെ കുഞ്ഞുങ്ങൾക്ക് കൊടുത്തിരിക്കുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു കഥാവിന്റെ കൃപ കൊണ്ട് നിറയ്ക്കുന്നതിനായി സ്തോത്രം പ്രത്യേകിച്ച് അസിഡിറ്റിയാൽ ഭാരപ്പെടുന്നവർക്ക് വേണ്ടി വീണ്ടും പ്രാർത്ഥിക്കുക കഥാവ് ഇൻ ഇൻഡസ്റ്റൈനില്ലാത്ത പ്രോബ്ലം ഉള്ളവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവ് സൗഖ്യമാക്കുന്ന ഹോയാണല്ലോ യേശുക്രിസ്തുവിൻ്റെ അടിപൊളി ലാൽ ഞങ്ങൾക്ക് സൗഖ്യം വന്നല്ലോ ഇന്നു പകൽക്കാലം പരിപൂർണ്ണ സൗഖ്യം കർത്താവെ അങ്ങ് കൊടുത്തിരിക്കുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു സ്തോത്രം ചെയ്യുന്നു സ്തോത്രം ചെയ്യുന്നു നഖത്തേ അസ്വസ്ഥത വന്ന് ബുദ്ധിമുട്ടിയിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ നെയിലുകൾ ഹീലാകട്ടെ നെയിലുകൾ ഹീലാകട്ടെ നെയിലുകൾ ഹീലാകട്ടെ അതുപോലെ സാമ്പത്തിക പ്രതിഷേധം ി കടഭാരം ജോലിയില്ലാത്ത അവസ്ഥയൊക്കെ അങ്ങയുടെ അങ്ങടെ കൈകളെത്തി അങ്ങ് അത്ഭുതം ചെയ്യണമേ കർത്താവ് അങ്ങയ്ക്കൊന്നും അസാധ്യമല്ലല്ലോ അങ്ങ് അത്ഭുതം ചെയ്യണമേക്കർത്താവ് അങ്ങ് വിടുവിക്കണമേകർത്താവ് അങ്ങ് സർവശക്തനാകിയാൽ സ്തോത്രം അപ്പാ ഞങ്ങൾ വീണ്ടും പ്രാർത്ഥിക്കുന്നു അങ്ങയുടെ കൈകളിലേക്ക് ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു ഓ താങ്ക് യു ഹോളി സ്പിരിറ്റ് ഓഫ് ഗോഡ് കഥാവെ നന്ദിയോടെ സ്ത്രോത്രം കർത്താവ് കഥാവേ നന്ദിയോടെ സ്തോത്രം ഇന്ന് കറുത്ത ദിവസമാണല്ലോ ലോകമെമ്പാടുമങ്ങ് ആരാധിക്കുന്ന ദിവസമല്ലേ കഥാവ ഇന്നത്തെ സഭായോഗങ്ങളെ ഞങ്ങൾ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു അങ്ങനെ മഹത്വം എല്ലാ എല്ലാ ആലയങ്ങളിലും വ്യാപരിക്കണമേ ഓൺലൈൻ മീറ്റിങ്ങിൽ വ്യാപരിക്കണമേ അങ്ങനെ ജനം ഏക ഹൃദയത്തോടെ അങ്ങനെ ആരാധിക്കുവാൻ ഏക മനസ്സോടെ അങ്ങനെ ആരാധിക്കുവാൻ കഥാവ് എങ്ങിടെ വരുത്തുന്ന കൃപകൾക്ക് ആയിഷ്ടോ അങ്ങത്ഭുതങ്ങളെ ചെയ്യുന്നതിന് നന്ദി കർത്താവ് അങ്ങയുടെ മഹത്വം വ്യാപരിക്കണോ കൊറോണയാൽ ഭാരപ്പെടുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അവിടെയും ദൈവിക വിടുതൽ കാണുവാൻ കഥാവ് സഹായിക്കണം യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആ മേൻ ആ മേൻ ആ മേൻ കഥാ നിങ്ങളെ ഈ പ്രവാതി ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ ഇന്ന് നിങ്ങളുടെ സഭായോഗമാകുന്നു എങ്കിൽ അത് ഓൺലൈനിലാണെങ്കിലും അല്ലാതെയാണെങ്കിലും എങ്ങനെയാണെങ്കിലും നിങ്ങളുടെ സഭായോഗത്തിൽ വി പൂർണ്ണ വിശുദ്ധിയോടുകൂടെ പൂർണ്ണ ഒഴുക്കത്തോടുകൂടെ പങ്കെടുക്കണം കർത്താവിനി അനുഗ്രഹിക്കണം ഓൺലൈൻ മീറ്റിങ്ങൾ ആയതുകൊണ്ട് ഉദാസീനരായി പോകല്ലേ ഓൺലൈൻ മീറ്റിങ്ങിൽ ഇരിക്കുമ്പോൾ സഭായോഗത്തിന് പോകുന്ന അതേ അനുഭവത്തിൽ അവൻ എഴുന്നേറ്റ് പ്രാർത്ഥിച്ച് നല്ല വസ്ത്രം ധരിച്ച് അവേണം ഓൺലൈൻ മീറ്റിങ്ങിൽ പങ്കെടുക്കാൻ അല്ലാതെ നമുക്കിഷ്ടമുള്ളതും നമ്മൾ രാത്രി കടന്നു തുടങ്ങിയതുമായ വസ്ത്രം ഇട്ടുകൊണ്ട് നമ്മൾ സഭായോഗത്തിന് പോകത്തില്ല അല്ലെങ്കിൽ കർത്താവിനെ ആരാധിക്കാൻ പോകത്തില്ല അപ്പോൾ അങ്ങനെ പൂർണ്ണമായി ആ ഒരുക്കത്തോടുകൂടെ വേണം നിങ്ങൾ ഓൺലൈനിലാണെങ്കിൽ പോലും നിങ്ങളുടെ സഭായോഗം നിങ്ങൾ പങ്കെടുക്കുവാൻ കേട്ടോ കഥാ അനുഗ്രഹിക്കട്ടെ സ്തോത്രം ഒന്ന് ഷൗമ്യലിൻ്റെ പുസ്തകം മുപ്പതാം അധ്യായം അതിൻ്റെ എട്ടാമത്തെ വാക്യമാണ് ഇന്ന് പ്രഭാതൽ നമ്മൾ ചിന്തിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത് ഫസ്റ്റ് സാമുവൽ ചാപ്റ്റർ തേർട്ടി വേഴ്സ് നമ്പർ എയ്റ്റ് എന്നാറെ ദാവീദ് യഹോവയോട് ഞാൻ ഈ പരീക്ഷയെ പിന്തുടരണമോ അവരെ എത്തിപ്പിടിക്കുമോ എന്ന് ചോദിച്ചു പിന്തുടരുക നീ അവരെ നിശ്ചയമായി എത്തിപ്പിടിക്കും സകലവും നീ വീണ്ടുകൊള്ളും എന്ന നല്ലപ്പാടുണ്ടായി നമുക്കറിയാം അതിൻ്റെ ഒന്നു മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ സിക്ലാഗ് എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് ദാവീദ് യുദ്ധം കഴിഞ്ഞ് മടങ്ങി വന്നു തിരിച്ചു വരുമ്പോൾ അമോലക്കർ ദാവിദിൻ്റെയും ദാവിദിൻ്റെ കൂടെയുള്ളവരുടെയും കുടുംബാംഗങ്ങളെയും മുഴുവനും ജീവനോടെ പിടിച്ചു കൊണ്ടുപോയി പട്ടണം തീ വെച്ച് ചുട്ട് കളഞ്ഞു ഇത് കണ്ട് ജനമെല്ലാം ഭാരപ്പെട്ട് നിരാശപ്പെട്ട് ഈ ദാവിദിൻ്റെ കൂടെ നടന്ന ജനം പോലും ദാവീദിനെതിരായി സംസാരിക്കാൻ തുടങ്ങി ഇവനെ കല്ലെറിഞ്ഞു കൊല്ലണം ഇവനൊരുത്തൻ കാരണമല്ലേ നമുക്ക് ഈ നഷ്ടങ്ങളെല്ലാം വന്ന് നമ്മുടെ ഭാര്യമാരും കുഞ്ഞുങ്ങളും ഒക്കെ നഷ്ടപ്പെട്ടത് ഇവൻ കാരണമാണ് എന്നുള്ള ചിന്തയിൽ ദാവീദിനോട് പിറുപിറുക്കുകയും ദാവിദിനെ കല്ലെറിഞ്ഞു കൊല്ലുവാൻ തീരുമാനിക്കുകയും ചെയ്തു അങ്ങനെ ഇരിക്കുമ്പോൾ ദാവീദ് വേദവസൂത്രിങ്ങനെ ദാവീദ് തൻ്റെ കർത്താവിൽ ബലപ്പെട്ടു ഐ എന്നിട്ട് ദാവീദ് പുരോഹിതനോട് പറഞ്ഞു യഫോത് കൊണ്ടുവരാൻ പറഞ്ഞു എന്നിട്ട് ദാവീദ് ദൈവത്തോട് ചോദിച്ചു കർത്താവേ ഞാൻ ഈ സൈന്യത്തെ പിന്തുടരണമോ ഞാൻ ഇവരുടെ പുറകെ പോയാൽ ഐ മീൻ കർത്താവിൻ്റെ പ്ലാൻ എന്താണെന്ന് ചോദിച്ചു ഉടനെ കർത്താവ് പറഞ്ഞു നീ പിന്തുടരുക ഹാല ലൂയ അവനെ നീ പിന്തുടരുക നീ സകലവും വീണ്ടുകൊള്ളും എന്നറളപ്പാടുണ്ടായി ഇന്ന് പ്രഭാതത്തിൽ പരിശുദ്ധാത്മാവ് നമ്മളോട് സംസാരിക്കുന്ന ദൂത് സകല കാര്യങ്ങളും നമ്മുടെ കർത്താവുമായിട്ട് കൺസൾട്ട് ചെയ്തിട്ട് അല്ലെങ്കിൽ ആലോചിച്ചിട്ട് ദൈവിക ആലോചന പ്രാപിച്ച് ചെയ്യുക എന്നുള്ളതാണ് ഇന്നത്തെ സന്ദേശം അപ്പം ദാവീദ് ദൈവത്തോട് ചോദിച്ചു ദാവീദും കൂട്ടരും അവരെ പിന്തുടർന്നു സകലതും മടക്കിക്കൊണ്ടുവന്നു എന്നാണ് ഒന്ന് ചൗമനയുടെ പുസ്തകം മുപ്പതാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നത് അതിനകത്തുനിന്ന് പരിശുദ്ധാത്മാവ് നമ്മളെ പഠിപ്പിക്കുന്നത് നമ്മുടെ ജീവിതത്തിലെ ഏത് സാഹചര്യമാണെങ്കിലും ചെറിയ കാര്യമായിക്കോട്ടെ വലിയ കാര്യമായിക്കോട്ടെ ആൽഫയും ഒമേഘയുമായ ആരംഭവും അവസാനവുമായ നമ്മുടെ കർത്താവിനോട് കാര്യവും ഏത് സമയവും ഡിസ്കസ് ചെയ്യുക എന്നിട്ട് കർത്താവിൻ്റെ ഗൈഡൻസിൽ ചെയ്താൽ ഒരിക്കലും തോറ്റുപോകത്തിൽ അതുകൊണ്ടാണ് ജ്ഞാനികളും ഞാനിയായ ശെലോമോൻ തൻ്റെ പുസ്തകം എഴുതുമ്പോൾ മൂന്നാം അധ്യായത്തിൽ സദൃശ്യവാക്യങ്ങൾ മൂന്നാം അധ്യായത്തിൽ അതിൻ്റെ അഞ്ചു ആറും വാക്യങ്ങൾ പറഞ്ഞു പൂർണ്ണ ഹൃദയത്തോടെ യഹോവയിൽ ആശ്രയിക്കുക സ്വന്തം വിവേകത്തിൽ ഊന്നരുത് അപ്പം അതിൻ്റെ അർത്ഥം എന്നാണെന്നറിയാം നമുക്ക് നമ്മുടേതായ ബുദ്ധിയും നമുക്ക് നമ്മുടേതായ കഴിവും ലൗകികമായ പരിചയങ്ങളും ലൗകികമായ അമേൻ അറിവും കാര്യങ്ങളും ഒക്കെ നമുക്കുണ്ട് പക്ഷേ ഒരു ദൈവവൈദ്യ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ലോകത്തിൽ നിന്ന് ലഭിച്ച ബുദ്ധിയും ലോകത്തിലെ എക്സ്പീരിയൻസും നമ്മുടെ ജീവിതത്തെ മുൻപോട്ട് കൊണ്ടുപോകേണ്ടത് നമുക്ക് കർത്താവിൻ്റെ ആലോചനയിലാണ് മുൻപോട്ട് പോകേണ്ടത് ലോകപരമായി ചിന്തിക്കുമ്പോൾ അല്ലെങ്കിൽ പ്രാക്ടിക്കൽ മനസ്സിൽ ഐ മീൻ നമ്മുടെ നോർമൽ ഇൻ്റലിജൻസ് വെച്ച് നമുക്ക് ചിലപ്പോൾ നല്ലതായിട്ട് തോന്നാം ചിലപ്പോൾ തീയതായിട്ട് തോന്നാം കൊള്ളത്തില്ലെന്ന് തോന്നാം കൊള്ളാമെന്ന് തോന്നാം പക്ഷേ നമ്മൾ ചെയ്യേണ്ടത് അങ്ങനല്ല നമ്മൾ ചെയ്യേണ്ടത് ലോകത്തിൽ നമുക്ക് ഉള്ള അറിവോ പരിചയമോ ബുദ്ധിയോ വെച്ചല്ല ജീവിക്കേണ്ടത് നമ്മുടെ എല്ലാ കാര്യങ്ങൾക്കും തീരുമാനമെടുക്കേണ്ടത് നമ്മുടെ കർത്താവായിരിക്കണം നമ്മുടെ യേശു ആയിരിക്കണം അതുകൊണ്ട് എന്ത് ചെറുതായിക്കോട്ടെ വലുതായിക്കോട്ടെ കൺസൾട്ട് ചെയ്യണം അതുകൊണ്ട് അവരുടെ സ്വന്തം വിവേകത്തിൽ ഊന്നരുത് നിന്റെ എല്ലാ വഴികളിലും അവനെ നനച്ചു കൊടുക്കുക അവൻ നിൻ്റെ പാതകളെ നേരെയാക്കും ഏത് കാര്യമുണ്ടോ കർത്താവിനോട് ചോദിക്കും കർത്താവിനതിഷ്ടമാണ് നമ്മൾ ചോദിക്കുന്നത് ദാവിദിൻ്റെ ലൈഫിൻ്റെ ഒരു പ്രത്യേകതയായിരുന്നു ദാവീദ് കൺസൾട്ട് ചെയ്യുമായിരുന്നു കർത്താവിനോട് അപ്പം ദാവീദ് ഒന്ന് രണ്ട് ഷൗമേലിൻ്റെ പുസ്തകം അഞ്ചാം അധ്യായം പതിനേഴ് മുതൽ താഴോട്ടുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ നമുക്കറിയാം ദാവീദിന് നേരെ ഫിലിസ്തീർ വന്നു യുദ്ധത്തിനായിട്ട് വന്നു നിങ്ങൾ വായിച്ചാൽ മതി കേട്ടോ നമുക്ക് ആ വാക്യങ്ങൾ മൊത്തം വായിച്ചു തരാൻ സമയമില്ല രണ്ട് ഷൗമ്യൽ അഞ്ചിൻ്റെ പതിനേഴ് മുതൽ താഴോട്ട് വായിക്കണം അപ്പോൾ ദാവീദ് ഏഹോവിയോട് ഞാൻ ഈ ഫിലസ്തീനു നേരെ പുറപ്പെടണമോ അവരെ എൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു തരുമോ എന്ന് ചോദിച്ചു കണ്ടോ ദാവീദ് ചോദിച്ചാൽ രണ്ട് കാര്യങ്ങൾ ഞാൻ പുറപ്പെടണമോ രണ്ട് അവരെ അങ് അങ്ങൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു തരുമോ കർത്താബ് ഞാൻ അപ്പം കർത്താവ് എന്നെ പറഞ്ഞു പുറപ്പെടുക ഞാൻ ഫിലസ്തീറെ നിൻ്റെ കയ്യിൽ ഏൽപ്പിക്കും എന്ന് യഹോവ ദാവീദിനോട് അറിയില്ല ചെയ്തു അമേൻ അങ്ങനെ ദാവീദ് ആ എന്നാ പറയുന്നത് ആ ദാവീദ് അവരെ തോൽപ്പിച്ചു ഇരുപതാമത്തെ വാക്യം പറയുന്നു ദാവീദ് അവരെ തോൽപ്പിച്ചു അമേൻ പിന്നെ ഇരുപത്തിരണ്ടാം വാക്യത്തിൽ ഇരുപത്തിമൂന്നാം വാക്യത്തിൽ പറയുന്നപ്പോൾ ഇരുപത്തിരണ്ടാം വാക്യം ഫിലിസ്തീർ പിന്നെയും വന്നു ഇവർ പിന്നെയും വഴക്കിന് വന്നു വഴക്കിന് വന്നപ്പോൾ ദാവീദ് പിന്നെയും കർത്താവിനോട് ചോദിച്ചു അല്ല ദാവീദ് ആ എന്നാൽ നേരത്തെ ദോപിച്ചതാണല്ലോ അതുകൊണ്ട് വീണ്ടും ദോപിക്കാം എന്നല്ല ദാവീദ് ചിന്തിച്ചത് ദാവീദ് എന്ത് ചെയ്തു ദാബിദ് പിന്നെയും കർത്താവിനോട് ചോദിച്ചു നീ അവ നീ നേരെ ചെൽ അപ്പം കർത്താവ് എന്നാ ചെയ്തു കർത്താവ് ഒരു ഒരു സിസ്റ്റ് ഒരു ഒരു യുദ്ധമുറ പറഞ്ഞു കൊടുത്തു എന്നാ പറഞ്ഞു കൊടുത്ത് നീ നേരെ ചെല്ലാതെ അവരുടെ പിമ്പുറത്തുകൂടി വളഞ്ഞു ചെന്ന് ബാഗാവൃക്ഷങ്ങൾക്ക് എതിരെ വെച്ച് അവരെ നേരിടുക ബാഗാവൃക്ഷങ്ങളുടെ അഗ്രങ്ങളിൽ കൂടി അണി നടക്കുന്ന ഒച്ച പോലെ കേൾക്കും അപ്പോൾ വേഗത്തിൽ ചെല്ലുക ഫിലസ്തീൻ സൈന്യത്തെ തോൽപ്പിക്കുവാൻ ഏഹോ നിനക്ക് മുമ്പായി പുറപ്പെട്ടിരിക്കുന്നത് നല്ലപ്പോഴുണ്ടായി എഹോ കൽപ്പിച്ചതുപോലെ ദാവിത് ചെയ്തു അവിടെ വെച്ച് ദാവിദ് അവരെ തോൽപ്പിച്ചു ഇങ്ങോട്ട് നോക്കി ഈ ഈ കാര്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ എന്താ മനസ്സിലാക്കേണ്ടത് ദാവീദ് ദൈവത്തോട് ദൈവത്തോടാലോചന ചോദിക്കുമ്പോൾ ദൈവം ജയത്തിനുള്ള വഴിയൂടെ പറഞ്ഞു കൊടുക്കുക അവൻ എങ്ങനെ ചെയ്യണമെന്നൂടെ പറഞ്ഞു കൊടുക്കുക ആലിയ ദാവിദിന് യുദ്ധമറിയാൻ മേലാഞ്ഞിട്ടല്ല ദാവീദിന് സിസ്റ്റം അറിയാൻ മേലാഞ്ഞിട്ടല്ല ദാവീദിനെ പരിചയമില്ലാഞ്ഞിട്ടല്ല പക്ഷെ ദാവീദിനറിയാം സ്വന്തം ബുദ്ധിയിൽ ചെയ്യുന്നത് കൊണ്ട് വിജയിക്കുകയില്ല പക്ഷെ ദൈവത്താലാണെങ്കിലോ കർത്താവിൻ്റെ കൃപ നമ്മുടെ കൂടെയിരിക്കും അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ നിങ്ങളുടെ ജീവിതത്തിൽ ഏത് കാര്യമായിക്കോട്ടെ എന്നാൽ ദാവിദിനെ നമുക്ക് ഇനിയും പഠിക്കാനുണ്ട് കേട്ടോ ദാവീദ് ദൈവത്തോട് ചോദിക്കാതെ ചെയ്ത കാര്യങ്ങളുണ്ട് ദാവീദ് ദൈവത്തോട് ചോദിക്കാതെ ചെയ്ത കാര്യങ്ങൾ ഒന്ന് ദിനവൃത്താന്ത പുസ്തകം ഇരുപത്തിയൊന്നാം അധ്യായത്തിൻ്റെ ഒന്നു മുതൽ മുപ്പത് വരെയുള്ള വാക്യങ്ങളിൽ ദാവീദ് ദൈവജനത്തെ എണ്ണാൻ തീരുമാനിച്ചു സാത്താൻ പ്രേരിപ്പിച്ചെന്നാണ് ഒന്നാം വാക്യം പറയുന്നത് ദൈവജനത്തെ എണ്ണാൻ പ്രേരിപ്പിച്ചു ഒന്ന് ദിനവൃത്താന്തം ഫസ്റ്റ് ക്രോണിക്കൽസ് ചാപ്റ്റർ ട്വൻറ്റി വൺ ഒന്ന് മുതൽ മുപ്പത് വരെ വായിച്ച് നോക്കിക്കെ അതിനകത്ത് കാണാം ദാവീദ് സാത്താൻ്റെ പ്രേരണയാണ് എന്തു ചെയ്തു ദൈവജനത്തെ എണ്ണാൻ തീരുമാനിച്ചു ദാവീദ് ഇത് തൻ്റെ പട്ടാള കമാൻഡറോട് പറഞ്ഞപ്പോൾ കമാൻഡർക്ക് ഇഷ്ടമില്ലായിരുന്നു കമാൻഡർ പറഞ്ഞു ഇതെല്ലാം നിനക്കുള്ളതല്ലേ ദൈവം തന്നല്ലേ നീ എന്തിനാണ് എണ്ണതേ പിന്നെ രാജാവിൻ്റെ കൽപ്പനയല്ലേ ചെയ്യാതിരിക്കുമോ ചെയ്യാതിരിക്കാൻ പറ്റുമോ അങ്ങനെ ചെയ്യിച്ചു പക്ഷേ അത് ദോഷമായി മാറി ദൈവത്തോട് ആലോചന ചോദിക്കാതെ ചെയ്തു കഴിഞ്ഞപ്പോൾ അതെന്തായി മാറി തിന്മയ്ക്കായി ഭവിച്ചു എന്നാൽ കർത്താവിനോട് ആലോചന ചോദിച്ചിറങ്ങിയപ്പോൾ അത് നന്മയ്ക്കായി തീർന്നതായിട്ട് കാണുവാൻ കഴിയുന്നു ഇന്ന് പ്രഭാതത്തിൽ ഈ സന്ദേശം കേൾക്കുന്ന ദൈവ ഇതര നിങ്ങളെത്ര കഴിവുള്ള വ്യക്തിയായിക്കോട്ടെ നിങ്ങൾക്ക് എത്ര പരിചയമുള്ള വ്യക്തി ആയിക്കോട്ടെ ദൈവത്തിൽ ആശ്രയിക്കുവാൻ ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ പറയും നിങ്ങൾക്കറിയാമല്ലോ ലോകത്തിൽ കഴിവുള്ളവരും ലോകത്തിൽ പരിചയമുള്ളവരും ലോകത്തിലെ ബുദ്ധിയുള്ളവരും ഒക്കെ ഐ മീൻ അവരുടെ മുട്ടുകളൊക്കെ മടങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഈ ദൈവ ഒരു ദൈവവൈതലിനെ സംബന്ധിച്ചിടത്തോളം ലോക ലോകബുദ്ധിയിലും ലോകജ്ഞാനത്തിലും പോകാതെ ദൈവത്തിൽ ആശ്രയിക്കുവാൻ പരിശുദ്ധാത്മാവ് ഓർപ്പിക്കുകയാണ് അമ്മ നിങ്ങൾക്കറിയാമോ പല ആളുകളും ഒരു തെറ്റായ തീരുമാനങ്ങളെടുക്കും അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റുകൾ ഇന്നും അവരെ ആ മെയിൻ സ്തോത്രം അവരെ ഭരിച്ചു ഭരിച്ചുകൊണ്ടിരിക്കുക അവർക്ക് അവർ അതിൻ്റെ കോൺസിക്വൻസസ് അല്ലെങ്കിൽ ആ അതിൻ്റെ അതിൻ്റെ പരിണിത ഫലങ്ങൾ അവരിന്നും അനുഭവിച്ചു കൊണ്ടിരിക്കുക അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മുടെ ഭാഗത്തുനിന്ന് ഒരു തെറ്റായ തീരുമാനം ഉണ്ടാകില്ല മുൻകാലങ്ങളിൽ നമ്മളിൽ ഉണ്ടായി കാണും എന്നാൽ ഇന്നൊരു തീരുമാനമെടുക്കണം ഞാൻ എൻ്റെ കർത്താവിൻ്റെ പെർമിഷൻ ഇല്ലാതെ ഒരു കാര്യം ചെയ്യത്തില്ല ഉദാഹരണം പറഞ്ഞാൽ മാസം ശമ്പളം കിട്ടുമ്പോൾ ഈ ശമ്പളം കയ്യിലോട്ട് വെച്ചിട്ട് വന്നു കർത്താവെ ഞാൻ ഇതെങ്ങനെ ചിലവാക്കണം ഒരു വണ്ടി മേടിക്കാൻ പ്ലാനുണ്ടോ ഒരു മാസമെങ്കിലും പ്രാർത്ഥിക്കണം ഒരു മാസം ഒരു മാസമോ രണ്ട് മാസമോ പ്രാർത്ഥിക്കും കർത്താവ് ഒരു വണ്ടി മേടിക്കണം അപ്പം ചോദിക്കും വണ്ടി മേടിക്കുന്നതിന് ഇപ്പം എന്നാ പ്രാർത്ഥിക്കാൻ കാശുണ്ടെ മേടിച്ചാൽ പോരേ അങ്ങനെയല്ല കർത്താവ് ആ കാശ് തന്നത് ഒന്ന് രണ്ട് കർത്താവിൻ്റെ അനുവാദം മേടിക്കണം കർത്താവിനോട് ചോദിക്കണം ഞാൻ ഏതാണ് മേടിക്കേണ്ടത് ഏതാണ് ഏറ്റവും യോഗ്യമായത് യോജ്യമായത് അത് കർത്താവിൽ നിന്ന് നമ്മൾ ആലോചന പ്രാപിക്കും ഒരു ബിസിനസ് പ്ലാനുമായിട്ടോ ഒരു ബിസിനസ് പ്രൊജക്ടിലേക്ക് ഇറങ്ങുകയാണോ കർത്താവിനോടും ആ മീൻ എൻ്റെ അഭിപ്രായത്തിൽ കുറേ ദിവസങ്ങളെങ്കിലും ദൈവമായിട്ട് ഈ വിഷയം ഡിസ്കസ് ചെയ്യാതെ കാലെടുത്ത് വെക്കരുത് അല്ലാതെ ആരെങ്കിലും പറഞ്ഞു പേരിൽ ആരെങ്കിലും ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് ആരെങ്കിലും കാണിക്കുന്നത് കണ്ടോണ്ട് ഒരിക്കലും നമ്മൾ ഇറങ്ങിത്തിരിക്കരുത് പ്രിയപ്പെട്ടവരെ ദൈവത്തിനോട് ആലോചന ചോദിച്ചിട്ട് കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിനകത്ത് നമുക്ക് ഒത്തിരി പ്രയോജനങ്ങളെ കാണുവാൻ കഴിയും നിങ്ങൾക്ക് എല്ലായിടത്തും വിജയിക്കണമെങ്കിൽ എല്ലായിടത്തും അത്ഭുതങ്ങൾ കാണണമെങ്കിൽ കർത്താവിൻ്റെ ആലോചന ചോദിച്ചു വേണം കാര്യങ്ങളെ ചെയ്യണം അതുകൊണ്ട് കൊച്ചിൻ്റെ കല്യാണം ആയിക്കോട്ടെ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസമായിക്കോട്ടെ ആ നല്ല ആലോചന വന്നു എന്ന് പറയും ചാടിക്കറി കല്യാണം കഴിപ്പിക്കരുത് നിങ്ങൾ പ്രാർത്ഥിക്കണം കർത്താവേ ദൈവഹിതമാണോ ദൈവാലോചനയാണോ ദൈവത്തിൻ്റെ പദ്ധതിയാണോ കർത്താവെ അത് ഞങ്ങളോട് പറയണം എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം തക്ക കാണിച്ചു തരും ആ ആ കോളേജ് നല്ലതാണ് ഈ കോളേജ് നല്ല എന്ന് ആരെങ്കിലും പറയുന്നത് കേട്ടല്ല നിങ്ങളുടെ കൊച്ചിനെ സ്കൂളിലോ കോളേജിലോ ഇവിടേണ്ട കർത്താവ് പറയട്ടെ കർത്താവ് പറയട്ടെ കർത്താവിൻ്റെ ആലോചന വരട്ടെ നിങ്ങൾ പ്രാർത്ഥിക്കുക ദൈവം നിങ്ങൾക്ക് ആലോചന തരും നിങ്ങളൊരു വീട് പണിയാൻ ആഗ്രഹിക്കുന്നു കർത്താവിനോട് ചോദിച്ചാട്ടെ നിങ്ങൾ ഒരു ശുശ്രൂഷയ്ക്ക് വേണ്ടി ഇറങ്ങാൻ ആഗ്രഹിക്കുന്നു അല്ല ഞാൻ ഇനി ജോലി ഉപേക്ഷിച്ച് ശുശ്രൂഷയ്ക്ക് പോകുക എന്നൊരു എടുക്കാൻ ആഗ്രഹിക്കുക അല്ല ഞാൻ ഇന്ന ഇന്ന കാര്യങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നു അല്ലെങ്കിൽ ഇന്നടുത്ത് പോയി സുവിശേഷം പറയണമെന്ന് ആഗ്രഹിക്കുന്നു എന്തുമായിക്കോട്ടെ പ്രിയപ്പെട്ടവർ ആലോ ോചന ചോദിച്ച് ചെയ്താൽ ദൈവിക ആലോചനയിൽ കർത്താവ് ഗ്രീൻ ലൈറ്റ് കാണിച്ചു എന്ന് പറഞ്ഞ് നിങ്ങൾ കാലെടുത്ത് വെച്ചാൽ പിന്നോട്ട് നോക്കേണ്ട വരത്തില്ല പരാജയം മണക്കത്തില്ല രുചിക്കത്തില്ല എന്നാൽ കർത്താവിൻ്റെ ആലോചനയില്ലാതെ ചാടി ഇറങ്ങുമ്പോൾ പലയിടത്തും പരാജയം അനുഭവിക്കുക അതുകൊണ്ട് ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ മക്കളെ നമ്മളെ ജയോത്സവമായിട്ടാണ് ദൈവം നടത്തുന്നത് പരാജിതരായിട്ടല്ല നടത്തുന്നത് അതുകൊണ്ട് ഏത് കാര്യമായിക്കോട്ടെ സ്മോൾ ഓർ ബിഗ് അമേൻ അമേൻ എന്തിനു വേണം ഒന്ന് മാർക്കറ്റിലോട്ട് പോയി ഒരു സാധനം മേടിക്കാൻ പോകണം കർത്താവിനോട് പറയണം കർത്താവ് ഇങ്ങനൊരു ആഗ്രഹമുണ്ട് ഇതിൻ്റെ ഹിതമാണോ അങ്ങ് ആഗ്രഹിക്കുന്നു അങ്ങനെങ്കിലേ എന്നെ അയക്കാവുള്ളൂ എന്ന് പ്രാർത്ഥിച്ച് ചെയ്തേ എല്ലാ കാര്യങ്ങളും കർത്താവുമായിട്ടൊന്ന് ഡിസ്കസ് ചെയ്ത് കൺസൾട്ട് ചെയ്ത് ഡെഫിനറ്റ്ലി കർത്താവ് നിങ്ങളെ ഗൈഡ് ചെയ്യാൻ തുടങ്ങും പ്രിയപ്പെട്ടവര് അതൊരു ശീലമായി മാറ്റണം കേട്ടോ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ഓൾവേസ് എപ്പോഴും ഏത് ചെറുതായിക്കോട്ടെ വലുതായിക്കോട്ടെ ഇമ്മീഡിയറ്റ്ലി ചോദിക്കും ഇങ്ങോട്ട് നോക്കിയാൽ നമ്മുടെ കൂടെ ഒരു നല്ല ഭക്വതയുള്ള ഒരാളുണ്ടെങ്കിൽ പ്രായമുള്ള ഒരാളുണ്ടെങ്കിൽ നമ്മൾ ചോദിക്കത്തില്ലേ നമ്മുടെ കൂടെയല്ല നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന ദൈവത്തിൻ്റെ ആത്മാവ് കർത്താവ് നമ്മുടെ ഉള്ളിലാണ് വസിക്കുന്നത് അദ്ദേഹത്തോട് ചോദിക്കണം ഏത് കാര്യമുണ്ടെങ്കിലും ചോദിക്കണം ചോദിച്ച് ചെയ്യേ ഹി വിൽ ഗൈഡ് യു വേർ എവർ യു ടു ഗോ എവിടെ പോകണം എങ്ങോട്ട് പോകണം ആരെ കാണണം എന്ത് ചെയ്യണം രാവിലെ എഴുന്നേൽക്കുമ്പോൾ ചോദിക്കണം കർത്താവേ ഇന്നത്തെ ദിവസം അങ്ങനെ പ്ലാൻ എന്തുവാ അങ്ങേക്ക് ഇഷ്ടമില്ലാത്തവരെ ഞാൻ കാണാൻ അനുവദിക്കരുത് അങ്ങേക്ക് ഇഷ്ടമില്ലാത്തൊന്നും ഞാൻ പോകാൻ അനുവദിക്കരുത് അങ്ങേക്ക് ഇഷ്ടമില്ലാത്ത ഒരു നന്മ എന്നെ തേടി വരണ്ട അങ്ങ് അനുവദിക്കാത്ത ഒന്നും എനിക്ക് വേണ്ട എന്ന് കർത്താവിനോട് പറഞ്ഞ് പ്ലാനുകൾ കർത്താവുമായിട്ട് ഡിസ്കസ് ചെയ്ത് നിങ്ങളുടെ ദിവസം ആരംഭിച്ചു നോക്കി നിങ്ങൾ കാണാൻ പോകുന്ന ഗ്ലോറിയിൽ നിന്ന് ഗ്ലോറിയിലേക്ക് പോകുന്ന അനുഭവമായിരിക്കും ഈ വചനങ്ങളാൽ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ വി ആർ ഷൈനിങ് വി ആർ ഷൈനിങ് വി ആർ ഷൈനിങ് ബൈ ദ പവർ ഓഫോൾ ഈ സ്പിരിറ്റ് ഗോഡ് ബ്ലസ് യു ഗോഡ് ബ്ലസ് യു ഗാഡ് ബ്ലസ് യു എല്ലാ കാര്യങ്ങളും കർത്താവിനോട് ഡിസ്കസ് ചെയ്യണം രാവിലെ എഴുന്നേറ്റ് ഇരുന്ന് കർത്താവിൻ്റെ കൂടി ഇരുന്ന് പ്ലാനുകൾ പദ്ധതികളെല്ലാം പറഞ്ഞ് കർത്താവിൻ്റെ ഗൈഡൻസിൽ പോകുക കർത്താവ് അനുഗ്രഹിക്കട്ടെ ഹായ്ലി ഗാഡ് ബ്ലസ് യു ഗോഡ് ബ്ലസ് യു ഗാഡ് ബ്ലസ് യു താങ്ക് യു